इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवदत्तेयरियान् ई भागवदतिल् अलिया भागवदत्ते अरियान् श्रीमद्भागवदतिल् अलिया लक्ष्यमदुन्नु मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवदत्ते अरिया भागवदतिल् अलिया।
பாகவத கத நிறையனே. பாகவதத்தை அறியா பாகவதத்தில் அலியா. ஸ்ரீஹரி தன்னுடைய கதைகள் நிறையும் ஸ்ரீமத் பாகவத ஸ்மிருதியில். ஸ்ரீஹரி தன்னுடைய கதைகள் நிறையும் ஸ்ரீமத் பாகவத ஸ்மிருதியில். ஸ்ரீ கிருஷ்ணனின் கீர்த்தனமலருகள் ஸ்ரீபாதத்தில் அர்ச்சிக்காம் எண்ணில் பாகவத கத நிறையனே. பாகவதத்தை அறியா பாகவதத்தில் அலியா. லட்சியமதுங்கு மாத்திரம் ஹரியில் லஹரியுணர்த்தும் சங்கீதம் பக்தியுணர்த்தும் சாபல்யம் பக்தியுணர்த்தும் சௌபாகியம். பாகவதத்தை அறியா பாகவதத்தில் அலியா. பாகவதத்தில் அலியா. சர்வத்ர கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்தம். அதா ஸ்ரீமத் பாகவதம் த்ருதீய ஸ்கந்தா அஷ்டமோத்யாயாம் மைத்ரேய உவாசாம் சல்சேவனீயோபத பூர்வம் சோயல்லோகபாலோ பகவத் பிரதானா பபூவிதேஹாஜித கீர்த்திமாலாம் பதே பதே நூதனயஸ்ய பீக்ஷ்ணம் சோஹம் நிருணாம் க்ஷுல்லசுகாய துக்கம் மஹத்கதானாம் விரமாய தஸ்ய பிரவர்த்தயே பாகவதம் புராணம் யதாஹ சாட்சால் பகவான் ரிஷிப்யா ஆசீனமுர்வ்யாம் பகவந்தமாத்யம் சங்கர்ஷணம் தேவமகுண்ட சத்வம் விவல்சவசத்வமத பரஸ்ய குமாரமுக்யா முனியோன்வப்ருச்சன் ஸ்வமேவதிஷ்ண்யம் பகுமானயந்தம் யம் வாசுதேவாபிதமாமனந்தி பிரத்யக்த்ருதாட்சாம்புஜகோஷமீஷதுன்மீலயந்தம் விபுதோதயாய சுர்த்துன்யுதார்த்ரை ஸ்வஜடாகலாபைருபஸ்பிருஷந்தச்சரணோபதானம் பத்மம் யதர்ச்சந்தியஹிராஜகன்யா சப்ரேமநானாபலிபிர்வரார்த்தா. முஹுர்க்ருணந்தோ வச்சசானுராகஸ்கலத்பதேனாஸ்ய க்ருதானி தஜ்ஞா கிரீட சாஹஸ்ரமணி ப்ரவேக ப்ரத்யோதிதோத்தாம வணாசஹஸ்ரம். ப்ரோக்தம் கிலைதல் பகவத்தமேனா நிவிருத்தி தர்மாபிரதாயதேனா சனற்குமாராய சசாஹ பிருஷ்டா சாங்க்யாய நாயாங்க த்ருதவ்ரதாய சாங்க்யாய நா பாரமஹம்ஸ்ய முக்கியோ விவக்ஷமாணோ பகவத் விபூதி ஜகாதசோஸ்மல் குரவேன்விதாய பராசராயாத ப்ரஹஸ்பதேஷ்ச ப்ரோவாச மஹ்யம் சதயாலுருக்தோ முனிப்புலஸ்தேன புராணமாத்யம் சோஹம் தவைதல் கதயாமி வல்சா ஸ்ரத்தாலவே நித்யமனுவ்ரதாய. உதாப்ளுதம் விஸ்வமிதம் ததாசீல் யன்னித்ரயாமீலததிருங்யமீலயல் அஹீந்திரதல்பேதிஷயானஏகா கிருதக்ஷணஸ்வாத்மரதௌ நிரீஹா.
സ്വന്ത ശരീരേർപ്പിത ഭൂതസൂക്ഷ്മ കാലാത്മികാം ശക്തിമുദീരയാണ ഉവാസ തസ്മിൻ സലിലേ പദേ സ്വേ യഥാനലോ ദാരുണിരുദ്ധ വീര്യ ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വപൻ സ്വയോദീരിതയാ സ്വശക്തിയാ കാലാഖ്യാസാദിത കർമ്മതന്ത്രോ ലോകാനപീതാൻ ദൃശേ സ്വദേഹേ തസ്യാർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേരന്തർഗതോർധോരജസാതനീയാൻ ഗുണേന കാലാനുഗതേന വിദ്ധ സൂഷ്യം സ്തദാഭിദ്യത നാഭിദേശാൽ സപത്മകോശ സഹസോദതിഷ്ഠൽ കാലേന കർമ്മ പ്രതിബോധനേന സ്വരോചിഷാ തത്സലിലം വിശാലം വിദ്യോദയന്നർക്കൈവാത്മയോനി തല്ലോകപത്മം സ ഉ ഏവ വിഷ്ണു പ്രാവീവിശൽ സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭുവം യം സ്മ വദന്തി സോഭൂൽ തസ്യാം സ ചാംഭോരുഹകർണികായാമവസ്ഥിതോ ലോകമപശ്യമാന പരിക്രമൻ വ്യോമ്നി വിവൃത്തനേത്രശ്ചത്വാരിലേഭേനുദിശം മുഖാനി തസ്യാദ്യുഗാന്തശ്വസനാവഘൂർണജ്ജലോർമിചക്രാൽ സലിലാൽ വിരൂഢം ഉപാശ്രിത കഞ്ചമുലോകതത്വം ആത്മാനമദ്ധാവിദദാദിദേവ കയേഷയോസാവഹമബ്ജപൃഷ്ഠ ഏതത്കുതോ വാബ്ജമനന്യദപ്സു അസ്തിഹ്യധസ്താദിഹ കിഞ്ചനൈതദധിഷ്ഠിതം യത്ര സതാനുഭാവ്യം സൈദ്ധമുദ്ദീക്ഷ്യ തദബ്ജനാളനാഡീഭിരന്തർജലമാവിവേശ നാർവാഗതസ്തൽഘരനാളനാളനാഭിം വിചിന്വം സ്തദവിന്ദദാജ തമസ്യ പാരേ വിദുരാത്മസർഗം വിചിന്വതോ ഭുൽ സുമഹാം സ്ത്രിണേമി യോ ദേഹഭാജം ഭയമീരയാണ പാരിക്ഷിണോത്യായുരജസ്യ ഹേതി തതോ നിവൃത്തോ പ്രതിലബ്ധകാമ സുധിഷ്ണ്യമാസാദ്യ പുനഃസ ദേവ ശനൈർജിതശ്വാസ നിവൃത്തചിത്തോ ന്യഷീദദാരൂഢ സമാധിയോഗ കാലേന സോജ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയേവ ഭാതമപശ്യതാപശ്യത എന്ന പൂർവം മൃണാളഗൗരായതശേഷഭോഗപര്യങ്കയേകം പുരുഷം ശയാനം ഭണാതപത്രായുധരത്നദ്യുഭിർഹതധ്വാന്തയുഗാന്തതോയേ പ്രേക്ഷാംക്ഷിപന്തം ഹരിതോപലാദ്രേ സന്ധ്യാഭ്രനീവേതരുരുക്മമൂർധ്ന രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാംഘ്രിപാംഘ്രേ ആയാമതോ വിസ്തരതസ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്രദിവ്യാഭരണാംശുകാനാം കൃതശ്രിയാവാശ്രിതവേഷദേഹം പുംസാം സ്വകാമായ വിവിക്തമാർഗൈരഭ്യർച്ചതാം കാമദുഃഖാംഘ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദുമയൂഖഭിന്നാംഗുലിചാരുപത്രം മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരൽകുണ്ടലമണ്ഡിതേന ശോണായിതേനാധരബിംബഭാസ പ്രത്യർഹയന്തം സുനസേന സുഭ്രുവ കദംബകിഞ്ചൽക്കപിശംഗവാസസ സ്വലംകൃതം മേഖലയാ നിതംബേ ഹാരേണ ചാനന്ദധനേന വത്സ ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന പരാധ്യകേയൂരമണിപ്രവേകപര്യസ്തദോർദണ്ഡസഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാംഘ്രിപേന്ദ്ര മഹീന്ദ്രഭോഗൈരധിവീതവൽശം ചരാചരൗകോ ഭഗവൻ മഹീന്ദ്രമഹീന്ദ്രബന്ധും സലിലോപഗൂഢം കിരീടസാഹസ്രഹിരണ്യശൃംഗമാവിർഭവൽ കൗസ്തുഭരത്നഗർഭം നിവീതമാം നായമധുവ്രതശ്രിയാ സ്വകീർത്തിമയ്യാവനമാലയാ ഹരിം സൂര്യേന്ദുവായുജ്ഞഗമം ത്രിധാമഭി പരിക്രമൽ പ്രാഥനികേർദുരാസദം തർഹ്യേവ തന്നാഭിസരസരോജമാത്മാനമംഭശ്വസനം വിയച്ച
ददर्श देवो जगतो विधाता ज्ञातपरम लोक विसर्ग दृष्टि सकर्म बीजम रजसोपरक्ता प्रजास्सृक्षन्यदेव दृष्ट्वा अस्तौल्विसर्गाभिमुखस्तमीड्यमव्यक्तवर्मण्यभिवेशितात्मा श्रीहरे नमः। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे अष्टमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सान्द्रानन्दावबोधात्मकमनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानं अस्पष्टं दृष्टमात्रे पुनरुरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावल्भाति साक्षाल् गुरुभवनपुरे हन्त भाग्यं जनानां। श्रीमद्भागवतम् अरियानलियानेन्न ई പരമ്പര 88-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൃതീയ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായമാണ് ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. 8 മിനിറ്റാണ് അതിന് പാരായണത്തിനെടുത്തത്. അപ്പോൾ 88, 8, 8 അങ്ങനെ ഭഗവാൻ 8-ാമനായിട്ട് അവതരിച്ചു ശ്രീകൃഷ്ണനായിട്ട്. അങ്ങനെ 8-ന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. അതേപോലെ ആദിമധ്യാന്തങ്ങളില്ലാത്തൊരു സംഖ്യയായിട്ട് 8-നെ പറയാറുണ്ട്. അത് പൂജ്യവും അതുപോലെ തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരംഗം കൊണ്ട് നമ്മൾ ഭാഗവതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദുരമഹാശയന്റെ വിദുരകൃത നാനാപ്രശ്ന നിരൂപണം നാമ സപ്തമോധ്യായ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. വിദുരനാൽ ഉന്നയിക്കപ്പെട്ട നിരവധി ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് മൈത്രേയൻ എന്താ പറഞ്ഞത്? സൽസേവനീയോപത പൂരുവംശോ യൽ ലോകപാലോ ഭഗവത് പ്രധാന ബഭൂവിഹേ ബഭൂവിധേ ആജിതകീർത്തിമാലാം പതേ പതേ നൂതനയസ്യ ഭീക്ഷ. ഇവിടെ ഭഗവത് പ്രധാന, ഭഗവാനെ തന്നെ പ്രധാനമായി കരുതിയിരിക്കുന്ന ലോകപാലന്മാർ, ആ ലോകപാലന്മാരിൽ പ്രധാനിയായിരിക്കുന്ന യമധർമ്മൻ. യമധർമ്മൻ ഏത് വംശത്തിൽ ജനിച്ചു? ഈ പുരുവംശത്തിൽ ജനിച്ചു. അതുകൊണ്ട് ഈ പുരുവംശം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ്. കാരണം അജിതകീർത്തിമാലാം, ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാന്റെ കീർത്തിമാലയെ, കീർത്തി പംക്തിയെ പതേ പതേ പുതിയ പുതിയ ചോദ്യങ്ങളിലൂടെ, പുതിയ പുതിയ ആ സംശയങ്ങളിലൂടെ അതിനെ കൂടുതൽ നൂതനയസി, ആ ഭഗവാന്റെ ലീലയെ കൂടുതൽ പുതിയതാക്കുന്നു. അതുകൊണ്ടാണ് ഈ പുരുവംശം സൽസേവനീയ, സജ്ജനങ്ങളാൽ ആശ്രയിക്കപ്പെടാൻ യോഗ്യമായി തീർന്നത്. പിതൃമഹാശയനോട് പറയുകയാണ്, യമധർമ്മ മഹാരാജാവിൻ്റെ മനുഷ്യ ജന്മം ആയിരിക്കുന്ന അങ്ങ് ഭഗവാന്റെ പാവനമായ കീർത്തിയെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് എന്നും പുതിയതാക്കുന്നു. അങ്ങയുടെ ചോദ്യം വളരെ സന്തോഷത്തെ നൽകുന്നതാണ് എനിക്ക്. അതുകൊണ്ട് പ്രവൃത്ത ഹർഷ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ, ഇന്നലെ നമ്മൾ അവസാനത്തിൽ അതാണ് കേട്ടത്, എന്നെ സന്തോഷിപ്പിക്കുന്നു, എൻ്റെ ഭാഗ്യമാണ് അങ്ങേപ്പോലുള്ള ഒരാൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചത്, വളരെ സന്തോഷമായി എന്ന് പറയുന്നു. സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദാഹ സാക്ഷാൽ ഭഗവാൻ ഋഷിഭ്യ. സാക്ഷാത് ഭഗവാൻ, സാക്ഷാത്തായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീനാരായണൻ ഋഷിഭ്യ ഋഷികളോട് യത് അഹ ആഹ എന്താണോ ഉപദേശിച്ചത്, ക്ഷുല്ലസുഖായ മഹദ്ദുഃഖം ഗതാനാം നൃണാം തസ്യ വിരമായ ഭാഗവതം പുരാണം. തുച്ഛസുഖത്തിനു വേണ്ടി കഠിനമായ ദുഃഖത്തെ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരുടെ
മോചനത്തിനായി അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഭഗവാൻ ഋഷീശ്വരന്മാർക്ക് ഭാഗവതം പുരാണം ഭാഗവത പുരാണത്തെ ഉപദേശിച്ചു. ഉപദേശിച്ചു അത് സ അഹം പ്രവർത്തയെ, ഞാനത് അങ്ങക്ക് പറഞ്ഞു തരാം എന്നാണ്. ശ്രീമദ് ഭാഗവതത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? അല്പസുഖത്തിനു വേണ്ടി ദുഃഖിക്കുന്നവരുടെ ക്ലേശത്തെ ഇല്ലാതെയാക്കാൻ ഉള്ള ഉപദേശം, അത് ഭഗവാൻ ഋഷീശ്വരന്മാർക്ക് കൊടുക്കുകയുണ്ടായി. ആ ഉപദേശത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. വിദുരരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പുരാണത്തെ പറഞ്ഞു തരാം. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഗർഷണം ദേവമകുണ്ഠസത്വം വിവിൽസവസ്തത്വമത പരസ്യ കുമാരമുഖ്യ മുനയോന്മപൃക്ഷൻ. പണ്ട് കുമാരമുഖ്യാഹ, കുമാരൻ തുടങ്ങിയ മുനികൾ, ഏതായി കുമാരൻ സനൽകുമാരൻ, ഇപ്പൊ സനകാദികളായിട്ടുള്ള ഋഷീശ്വരന്മാര് പരമപുരുഷ തത്വത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പണ്ട് ഭൂമിയിൽ ഭഗവന്തം ആദ്യം സംഘർഷണം, ഐശ്വര്യപൂർണനായിരിക്കുന്ന ആദിയിലുള്ള സംഘർഷണന്റെ അടുത്ത്, ആദിശേഷൻ എന്ന പേരുള്ള സൂക്ഷ്മജ്ഞാനമുള്ള ആ ദേവനോട് പരസ്യ തത്വം, പരന്റെ പരമാർത്ഥത്തെ അറിയാൻ ചോദിച്ചു. മുനികൾ ഏത് രൂപത്തോടുകൂടിയതാണ്, ഏത് മുനികൾക്ക് ഏത് ഈശ്വരനാണ് കൊടുത്തത് എന്നാണ്. സനകാദികളായിട്ടുള്ള യോഗീശ്വരന്മാര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, അതാണ് കുമാരമുഖ്യ എന്ന് പറഞ്ഞത്. സനകാദി യോഗീശ്വരന്മാരിൽ സനൽകുമാരനൊരു പ്രത്യേകത കാണിക്കാറുണ്ട്. ഏതായാലും ശങ്കരകൃഷ്ണമൂർത്തിയുടെ അടുത്ത്, ആദിശേഷന്റെ അടുത്ത്, ആയിരം നാവുള്ള അനന്തന്റെ അടുത്ത് ചോദിച്ചു. സ്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവ അഭിധമാമനന്തി പ്രത്യധൃതാക്ഷാംബുജകോശമീഷ ദുന്മീലയന്തം വിബുധോദയായ സ്വംധിഷ്ണ്യം. തന്റെ ആശ്രയമായിരിക്കുന്ന യാതൊരുവനെ വാസുദേവൻ എന്ന പേരോടുകൂടിയവനെന്ന് വർണ്ണിക്കുന്നുവോ അവനെ ബഹുമാനിക്കുന്നവനും വിബുധോദയായ ദേവോത്തമന്മാരുടെ അഭിവൃദ്ധിക്കായി പ്രത്യധൃതാക്ഷാംബുജകോശം, പ്രത്യേകാത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്ന നേത്രമായിരിക്കുന്ന താമരമുട്ടിനെ അല്പം വികസിപ്പിച്ചിരുന്നു. എന്താ അത് പറയണത്? ചിത്തത്തിൻ്റെ അധിഷ്ഠാനം വാസുദേവൻ. അങ്ങനെയുള്ള ആ ദേവനെ ഋഷികൾ വർണ്ണിക്കുന്നു. തൻ്റെ ആശ്രയമായിരിക്കുന്ന ആ ദേവനെ ധ്യാനത്തിൽ ഉറപ്പിച്ച് ആരാധിച്ചിരിക്കുന്ന സംഘർഷണമൂർത്തി സനകാദി യോഗീശ്വരന്മാർക്ക് തത്വോപദേശം ചെയ്യാൻ വേണ്ടി ധ്യാനാവസരത്തിൽ അർദ്ധനിമീലനം ചെയ്തിരുന്ന ആ നേത്രമാകുന്ന താമര മുട്ടിനെ സനകാദികളുടെ നേർക്ക് അല്പം വികസിപ്പിച്ചും കൊണ്ട് ആ ഇരിക്കുന്ന സമയത്താണ് ചോദ്യം ചെയ്തത്. കണ്ണൊന്ന് പാതി തുറന്ന സമയത്ത് വാസുദേവനാകുന്ന ഭഗവാനെ ഉള്ളിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന അനന്തമൂർത്തിയും അതേപോലെ തന്നെ ആ ഋഷീശ്വരന്മാരും അവിടെ വെച്ച് സനകാദികളുടെ നേർക്ക് അല്പം വികസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് താമരമുട്ടുപോലെ, താമരപ്പൊട്ടിങ്ങനെ വിടരുന്നത് പോലെ ഭഗവാന്റെ കണ്ണുകൾ കുറച്ചിങ്ങനെ തുറന്നിരിക്കുന്ന സമയത്താണ് ഈ ചോദ്യം ചോദിച്ചത്. സുർധൂന്യുദാർദ്രൈ സ്വജടാകലാപേരുപസ്പൃശന്തശ്ചരണോപധാനം പത്മം യദർത്യന്ത്യഹി രാജകന്യ സപ്രേമ ജ്ഞാനാബലിഭിർവരാധ. അഹിരാജകന്യ, അഹി എന്ന് പറഞ്ഞ സർപ്പം, രാജകന്യ രാജപുത്രിമാര്, ഇപ്പൊ സർപ്പരാജപുത്രിമാര് സപ്രേമ പ്രേമത്തോടുകൂടി ജ്ഞാനാബലിഭി അനേകം ബലികൾ, അനേകം പൂജകളൊക്കെ കൊണ്ട് ചെയ്ത് വരാർത്ഥാഹ ഭർത്തൃകാംക്ഷയോടുകൂടി യത് പത്മം യാതൊരു താമരപ്പൂവിനെ പൂജിക്കുന്നുവോ ചരണോപധാനം പാദാശ്രയമായിരിക്കുന്ന അതിനെ സുർധുന്യതാർദ്രൈ ഗംഗാജലത്തിൽ നനഞ്ഞിരിക്കുന്ന സ്വജടാകലാപൈ അവരുടെ ജടാഭാരങ്ങൾ കൊണ്ട് ഉപസ്പൃശന്ത എന്ന് വെച്ചാൽ ഋഷീശ്വരന്മാര് സംഘർഷണമൂർത്തിയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കണം. ഗംഗാസ്നാനം കൊണ്ട് ജലമൊഴുകിക്കൊണ്ടിരിക്കുന്ന ജടാഭാരങ്ങൾ സനകാദി യോഗീശ്വരന്മാരുടെ, അവര് ആദിശേഷമൂർത്തിയുടെ പാദത്തിൽ
സമർപ്പിച്ചിരിക്കുന്ന താമരപ്പൂവിന്റെ സന്നിധിയിൽ നമസ്കരിച്ചു, കാക്കൽ വീണ് നമസ്കരിച്ചു. ആരാണ് ഈ ആദിശേഷന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് അഹിരാജകന്യ, സർപ്പരാജപുത്രിമാര്, അനുരൂപവരന്മാരെ ആഗ്രഹിച്ചും കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു. ആ പാദാരവിന്ദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുകയാണ് സനകാദിയോഗീശ്വരന്മാര്. മുഹുർഗൃണന്തോ ഭഗവാന്റെ കർമ്മങ്ങളെ അറിവുള്ള ആ ഋഷീശ്വരന്മാര് ഭഗവാന്റെ കർമ്മങ്ങളെ അനുരാഗസ്കൽപദേന, അനുരാഗം കൊണ്ട് സ്ഖലിക്കുന്ന പദങ്ങളോടുകൂടിയ വാക്കുകൊണ്ട് മുഹു ഗ്രണന്ത പിന്നെയും പിന്നെയും സ്തുതിച്ചു. കിരീട സഹസ്രമണി പ്രവേഗ പ്രദ്യോതിതോദ്ദാമ ഭണാസഹസ്രം, കിരീട സഹസ്രങ്ങളിലുള്ള ഉത്തമമായിരിക്കുന്ന രത്നങ്ങൾ ശോഭിക്കുന്ന ആയിരം ഭണങ്ങളോട് അല്ലെങ്കിൽ ആയിരം പടങ്ങളോടുകൂടിയ ആദിശേഷൻ, ആയിരം നാവുള്ള അനന്തൻ എന്ന് പറയും, ആയിരം ഭണങ്ങൾ അതിലൊക്കെ കിരീടം വെച്ചിട്ടുണ്ട്, അതിലൊക്കെ ഉത്തമമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ആ ഭഗവാനെ ഭക്തി കൊണ്ട് ഇടറുന്ന വാക്കുകളെ കൊണ്ട് ഗിരാ ഗദ്, ആ ഭക്തിയുണ്ട് ഗദ്ഗദയാ ഗിരാ എന്നാണ് അല്ലേ, ഇടറുന്ന വാക്കുകളെ കൊണ്ട് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ആദിശേഷമൂർത്തിയെ സനകാദികൾ വീണ് നമസ്കരിച്ച് ചില ചോദ്യങ്ങൾ ചെയ്തു എന്നാണ്. പ്രോക്തം കിലൈതൽ ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായതേന സനൽകുമാരായ സചാഹ ഭൃഷ്ട സാംഖ്യായനായ അംഗധൃതവ്രതായ ഭഗവത്തമേന. പരിപൂർണജ്ഞാനിയായിരിക്കുന്ന ആ സംഘർഷണനാൽ നിവൃത്തിധർമാഭിരതായ, നിവൃത്തിധർമ്മത്തിൽ തൽപരനായിരിക്കുന്ന സനൽകുമാരായ, സനൽകുമാരനായിക്കൊണ്ട് ഇത് ഈ ഭാഗവതം പ്രോക്തം കില പറയപ്പെട്ടു എന്ന് പ്രസിദ്ധം. അതുകൊണ്ട് ഹേ പൂജ്യ അല്ലയോ പറയാണ് അങ്ക, അങ്ങ് ചോദിക്കപ്പെട്ട ആ സനൽകുമാരൻ ധൃതവ്രതായ സാംഖ്യായനായിക്കൊണ്ട് പറഞ്ഞു. ഭഗവാൻ ആദിശേഷമൂർത്തി മോക്ഷധർമ്മത്തിൽ തൽപരനായ സനൽകുമാരൻ ഉപദേശിച്ചതാണ് ഈ ഭാഗവതധർമ്മം. സനൽകുമാരൻ എന്ത് ചെയ്തു? ഭാഗവത ശാസ്ത്രത്തെ സാംഖ്യായന മുനി സനൽകുമാര മുനിയോട് ചോദിച്ചപ്പോ സാംഖ്യായനന് സനൽകുമാരൻ ഇത് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടോ സാംഖ്യായന പാരമഹംസ്യ മുഖ്യോ വിവക്ഷമാണോ ഭഗവത് വിഭൂതി ജഗാത സോസ്മദ് ഗുരവേന്വിതായ പരാശരായാധ ബൃഹസ്പതേശ്ച. പിന്നെന്തുണ്ടായി? അവിടെ സാംഖ്യായനൻ എന്ന മുനി ഭഗവാന്റെ സൃഷ്ടിയാദിതി ലീലകളെ വർണ്ണിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? ശിഷ്യന്മാർക്ക് അത് ഉപദേശിച്ചു കൊടുത്തു. ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ? ശിഷ്യന്മാര് വേണ്ടത് ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകളാണ്, ആഗ്രഹമുള്ള ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകളെ വർണ്ണിക്കാൻ ആഗ്രഹമുള്ള ആ സാംഖ്യായനൻ ശ്രദ്ധ വിനയം ഒക്കെ കൂടിയ ആ തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന പരാശരനും ആ പരാശരൻ പിന്നീട് അഥാ ബൃഹസ്പതേജ ബൃഹസ്പതിക്കും ജഗാത ഇതിനെ ഉപദേശിച്ചു കൊടുത്തു. ആരാണ് ഈ പരാശരൻ? അസ്മദ് ഗുരവേ, ഞങ്ങളുടെ ഗുരുവായിരിക്കുന്ന പരാശരൻ, മൈത്രേയ മഹർഷിയുടെ ഗുരുനാഥനാണ് പരാശരൻ. ആ പരാശരൻ ബൃഹസ്പതിക്ക് അതിനെ ഉപദേശിച്ചു കൊടുത്തു. പ്രോവാച മഹ്യം സ ദയാലുരുക്തോ മുനി പുലസ്ത്യേന പുരാണമാദ്യം സോഹം തവൈതൽ കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. പുലസ്ത്യേന, പുലസ്ത്യനാൽ പറയപ്പെട്ട സ ദയാലു മുനി, ആ ദയാലുവായ മുനി ഈ മുഖ്യമായ പുരാണത്തെ എനിക്ക് ഉപദേശിച്ചു. എന്നിട്ട് പറയാണ്, ഹേ വത്സ, എന്റെ വാത്സല്യത്തിന് പാത്രമായിരിക്കുന്നത് മകനെ എന്നുള്ള അർത്ഥത്തിലാണ് വത്സ എന്ന് വിളിക്കുക. വാത്സല്യത്തിന് പാത്രമായിരിക്കുന്ന ആളെയാണ് വത്സൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ശ്രദ്ധയുള്ളവനായിരിക്കുന്ന ശ്രദ്ധാലവേ നിത്യമനുവ്രതായ, എപ്പോഴും
എൻ്റെ ഒരുമിച്ചിരിക്കുന്ന എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തവ നിനക്ക് ഏതത് സ അഹം കഥയാമി, ഇതിനെ ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറയാണ്. പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം, ആ വരദാനം കൊണ്ട് പരാശര മുനി ആ പുരാണത്തെ എനിക്ക് ഉപദേശിച്ചു. അത് ദയ കൊണ്ടാണ്, ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് ഞാനത് ഉപദേശിച്ചു തരാം. പരാശര മുനിയുടെ പിതാവായ ശക്തി എന്ന മുനിയെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചു എന്ന് മനസ്സിലാക്കി പരാശരൻ രാക്ഷസന്മാരെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി, വേരോടെ പൊഴുതെറിയാൻ വേണ്ടി ഒരു സത്രം ആരംഭിക്കുകയാണ്. രാക്ഷസന്മാർ പുലസ്ത്യന്റെ അടുത്ത് എത്തി. പുലസ്ത്യന്റെ മക്കളാണ് രാക്ഷസന്മാര്. അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പുലസ്ത്യർ പരാശരനോട് സത്രം നിർത്തണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ സത്രം നിർത്തി, പറഞ്ഞു, അങ്ങ് പുരാണ സംഹിതയെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന മഹാനായിത്തീരും, ഈശ്വരന്റെ പരമാർത്ഥത്തെ അങ്ങക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന വരം കൊടുത്തു. അതുകൊണ്ട് പരാശരൻ പുരാണ കർത്താവായി തീർന്നു എന്നാണ്. അങ്ങനെ ആ കഥ പറയാൻ തുടങ്ങുകയാണ്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യദക്ഷരപദ ഭ്രഷ്ടം മാത്രാഹീനം തു യദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗ ബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്സു പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.